പ്ലേബാക്ക് സിംഗിങ്ങില് ഇംപ്രൊവൈസേഷൻ എന്ന് പറഞ്ഞാൽ ചില കമ്പോസേഴ്സ് സമ്മതിക്കും, ചിലര് അവരുടേതായ ഒരു സിഗ്നേച്ചർ തന്നെ വേണമെന്ന് നിർബന്ധിക്കാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ എത്രത്തോളം ഇംപ്രൊവൈസേഷൻ ഗസലില് സാധ്യമാവും? എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്? എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലേ ബാക്കിൽ എന്ന് പറഞ്ഞ മാതിരി നേരത്തെ ജയന്തിജി പറഞ്ഞ മാതിരി 3 മിനിറ്റേ ഉള്ളൂ ഒരു സോങ് എന്ന് പറഞ്ഞാൽ, 3 to 4, 5 minutes മാക്സിമം. അപ്പൊ അതിനുള്ളില് ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. അതായത് ആ ഒരു ആർട്ട് ഫോം അത്രേ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ജോണറിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇപ്പൊ നമ്മള് IPL ഇത്രയല്ലേ കളിക്കാൻ പറ്റുള്ളൂ, ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടുതൽ. അപ്പൊ ആ ഒരു അനാലജി എടുത്തു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റ് മാതിരി ആയിരിക്കും. ഒരു 30 minutes ഉണ്ട് ഒരു രാഗം ചെയ്യാനായിട്ട്. ഇനിയിപ്പൊ IPL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറഞ്ഞു. അപ്പൊ ഗസലിനെ നമുക്ക് വേണമെങ്കിൽ IPL ആയിട്ട് കമ്പയർ ചെയ്യാം. ഇനി IPLനെക്കാട്ടും ഒരു ഷോർട്ട് ഫോം ഉണ്ട്, ഇപ്പൊ 10 ഓവറിന്റെ ആണെങ്കിൽ അത് പ്ലേ ബാക്ക് എന്ന് പറയാം. അപ്പം ഇതിന് ഓരോന്നിനും ഓരോ സ്കിൽ സെറ്റ് ആവശ്യമാണ്. ഇത് ഞാൻ എന്താ പറയാ, അപ്പം പലർക്കും നല്ല നല്ല ഗസൽ സിംഗേഴ്സിന് പ്ലേ ബാക്ക് വോയിസ് ഉണ്ടാവണം എന്നില്ല. കാരണം മൈക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള വോയിസും നല്ല ത്രോവും പ്ലേ ബാക്കിന് ആവശ്യമാണ്. അപ്പൊ അത് എല്ലാവർക്കും അത് ദൈവം കൊടുത്തിട്ട് എന്താ പറയാ, കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല. പക്ഷെ അതേസമയം തന്നെ ഗസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസലിന് ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് മേദിയ സിൻ സാബ്, ഗുലാം അലിജി. ബേഗം അഖ്തർ സാഹിബയുടെ ഗസൽസ് കേട്ട് കഴിഞ്ഞാൽ കുറെ കൂടി സിംപ്ലർ ആണ്. മേദിയ സിൻ സാബ് അതിനെ കുറെ കൂടി കോംപ്ലെക്സ് ആക്കി. ഗുലാം അലിജി അതിനെ ഹാർമോണിക്കലി വേറെ എലമെന്റ്സ് കൊണ്ടുവന്ന് വേറൊരു ലെവലിലേക്ക് കോംപ്ലക്സിറ്റി അതിന്റെ കൂട്ടി. അപ്പം എത്രത്തോളം നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ടോ നമുക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് ഇംപ്രവൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വരിയെ തന്നെ ഏതൊക്കെ ആംഗിളിൽ, ഇപ്പൊ നമുക്കൊരു ഫോട്ടോനെ എങ്ങനെയൊക്കെ ആംഗിളിൽ ഫ്രെയിം ചെയ്യാൻ പറ്റും, ഒരു ഫോട്ടോഗ്രാഫർ ഒരു ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അതിനെ ഏതൊക്കെ ആംഗിൾസിൽ എടുക്കാൻ പറ്റും എന്നുള്ളൊരു എക്സാമ്പിള് ഞാൻ ഒരു വരിയെ അതുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഒറിജിനൽ ഗസൽ ഉണ്ട്, സുനാഹ ലോഗ്, അഹമ്മദ് ഫറാസ് എഴുതിയത്. അപ്പൊ അതില് യമൻ ബേസ് ചെയ്തിട്ടാണ് റഫ്ലി. അപ്പൊ ഇനിയിപ്പൊ ഇതിന്റെ അന്തര എടുക്കണേ സുനാഹരാബ് ഇതിലിപ്പൊ ഖരാബ് ഹാൽ, അതായത് ബുദ്ധിമുട്ടുള്ള ഒരു വിഷമം, വിഷമമുള്ള ഒരു സിറ്റുവേഷൻ, ഈ ഖരാബ് ഹാൽ എന്നുള്ളത് എങ്ങനെയൊക്കെ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഖരാബ് ഹാലോ സേ, ഖരാബ് ഹാലോ സേ, ഖരാബ് ഹാലോ. ഇപ്പൊ ഞാൻ 3 രീതിയില് ഈ ഖരാബ് ഹാൽ എന്നുള്ളത് എക്സ്പ്രസ് ചെയ്തു. ഇതിനെ നമുക്ക് 50 രീതിയിലും ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ കൂടുതൽ ബ്രെയിൻ എക്സ്പ്ലോർ ചെയ്യുക, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ആംഗിൾസിൽ ഇതിനെ ചെയ്യാന്നുള്ളത്. അപ്പൊ അത് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയണതാണ് ഗസലിന്റെ ബ്യൂട്ടി. അപ്പൊ ഇതിന്റെ പല വേരിയേഷൻസ് നമ്മൾ സ്റ്റേജിൽ പാടുമ്പം മ്യൂസിക് അറിയുന്നവര് അത് കേട്ടിട്ട് ഹാ ക്യാ ബാത്ത് ഹൈ, വാ വാ എന്ന് പറയും. അപ്പൊ അതായത് ആ പോയട്രീനെ എങ്ങനെയൊക്കെ നമ്മള് ഫീൽ ചെയ്യണു, എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യണു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആർട്ടിസ്റ്റിക് ഫ്രീഡം ഉള്ളൊരു ജോണ്ടറാണ് ഗസൽ എന്ന് പറയണത്. പിന്നെ ഫിലിം ഡയറക്ടേഴ്സ് നേരത്തെ ജയന്തിജി പറഞ്ഞ മാതിരി ചില ഫിലിം ഡയറക്ടേഴ്സ് വളരെ സ്ട്രിക്റ്റ് ആണ് ഇംപ്രൊവൈസ്. ഇപ്പൊ ഇളയരാജ സാറ് വളരെ സ്ട്രിക്റ്റ് ആണ്, ഇംപ്രൊവൈസേഷൻ ഒന്നും സമ്മതിക്കില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് തന്നെ ഹിസ് വെരി ക്ലിയർ വാട്ട് ഹി വാണ്ട്സ് എന്നുള്ളത്. അപ്പൊ പക്ഷെ അതേസമയം തന്നെ ഔസേപ്പ് അച്ഛൻ സാറ് കുറെ കൂടിയും ഓപ്പൺ ആണ്, അതായത് സ്വന്തം ട്രൈ ചെയ്യാനായിട്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ മെന്റാലിറ്റി. അത്രേ നമ്മൾ പാട്ടിലെ പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് കുക്കിങ്ങിലും പരീക്ഷണങ്ങൾ നടത്തുക. എത്രത്തോളം കുക്കിങ്ങിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്? എത്രത്തോളം മിടുക്കിയാണ് കുക്കിങ്ങിൽ? ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും ഈ മണിക്കൂറുകളോളം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യാൻ മടിയുള്ള ഒരാളാണ്. എനിക്ക് ഡെയിലി ബേസിസിൽ കുക്ക് ചെയ്യാ എന്ത് പറ്റി ഹൈഫൈ
ശരി ഹൈഫൈ, ഓ എന്റെ ദൈവമേ, വെർച്വൽ ഹൈഫൈ. സീരിയസ്ലി, കാര്യം ഒരു ഒരു സത്യമായ കാര്യം പറയുമ്പോ ഞാനും, പക്ഷെ വളരെ സ്മാർട്ട് കുക്കിംഗ് ആണ്, കാര്യം എല്ലാം ഉണ്ടാക്കും, എത്രയും പെട്ടെന്ന് പറ്റും. അതുകൊണ്ട് മനസ്സറിഞ്ഞൊരു കാര്യം പറഞ്ഞപ്പോ അറിയാതെ നമ്മള് വെർച്വൽ ഹൈഫൈയും ആവാലോ. നമ്മള് ഒരു റെസിപ്പി കാണുമ്പോ ഞാൻ ആദ്യം നോക്കുക അതിന് എത്രത്തോളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. കൊറേ ഇൻഗ്രീഡിയൻസ് ഉള്ള അപ്പൊ തന്നെ അടച്ചു വെക്കും, അത്രേ ഉള്ളു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് ഭയങ്കര കോംപ്ലക്സ് ആണ്. വെസ്റ്റേൺ കുക്കിംഗ് ഭയങ്കര ഈസി, അവര് ഭയങ്കര സ്മാർട്ട്. അവരെന്തെങ്കിലും ഒരു ഒറിഗാനോ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് ഒരു ട്രെയിൽ അങ്ങ് വെച്ച് ടൈമർ ഓൺ ചെയ്തിട്ട് സമയമാകുമ്പം ശരിക്കും ഇന്ത്യക്കാരതൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. ഈ മണിക്കൂറുകളോളം അടുക്കളയിൽ ഇരുന്ന് നിന്നിട്ട് ആകെ മൂന്ന് നേരം കഴിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സ്റ്റിൽ കുക്കിംഗ് ഒരു വലിയൊരു ആർട്ടാണ്, അത് നന്നായി ചെയ്യുന്നവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഈ ഒരു ലോക്ക്ഡൌണില് ഒഫ്കോഴ്സ് ഒരു രണ്ട് മാസം ഞങ്ങളുടെ കുക്ക് വന്നില്ല. അപ്പോ ഞാൻ എല്ലാം പഠിച്ചു. ഞാൻ ജീവിതത്തിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ചോറുണ്ടാക്കി രക്ഷപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് എന്നും ചോറ് കഴിച്ചാൽ ബോറടിക്കുമല്ലോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു, പരാട്ട ഉണ്ടാക്കാൻ പഠിച്ചു, ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചു. ഇനിയിപ്പം ഞാനൊരു മാസ്റ്റർ ഷെഫായി തന്നെ പറയാം. ഇപ്പോ എക്സ്പെരിമെന്റ്സ് ഞാൻ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യും. ഇപ്പൊ എന്റെ കുക്ക് തിരിച്ചു വന്നു, പക്ഷെ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കുക്ക് ചെയ്യും. ഇപ്പം മസമ്മൻ കറി, അതുമാതിരി ഇറ്റാലിയൻ എന്താ പറയാ പാസ്താസ്, പലതരം പാസ്താസ്, തായ് ഫുഡ് ഇതൊക്കെ കുക്ക് ചെയ്യാറുണ്ട്. അതുമാതിരി പെസ്തോ പാസ്ത, ഇതാണ് എന്റെ ലേറ്റസ്റ്റ് എന്താ പറയാ ഇഷ്ടമുള്ള സാധനങ്ങൾ. അപ്പം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. അതൊരു കമ്പൽഷൻ ആവാണ്ടിരുന്നാ മാത്രം മതി, അത്രേ ഉള്ളൂ. നമ്മളിപ്പം ഒരു സ്റ്റേറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല ജില്ലകളിലും പല തരത്തിലാണ് കുക്കിംഗ്. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഡിഫറെന്റ് ആണ്, സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ. അപ്പം പൂബായിഞ്ചിയുടെ ഒരു കുക്കിംഗ് ടേസ്റ്റ് എന്തൊക്കെയാണ്, മെനു അതൊക്കെ എത്രത്തോളം പഠിച്ചു? നമ്മളുടെ ഈ ചോറും പുളിശ്ശേരി സാമ്പാർ അവിയൽ അപ്പാർട്ട് ഫ്രം ഓൾ ദോസ്. പൂർബായഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഫിഷ് ഈറ്റർ ആണ്. ബംഗാളി ആണെങ്കിൽ അവർക്ക് ഫിഷ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ വെജിറ്റേറിയൻ ആണ്. അപ്പോ അതുകൊണ്ട് ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യാറില്ല. പക്ഷെ എന്റെ കുക്കിനെ എല്ലാ ബംഗാളി റെസിപ്പീസും മലയാളി റെസിപ്പീസും ഒക്കെ എഴുതി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മൂപ്പർക്ക് മലയാളി ഫിഷ് ഫ്രൈയും പ്രോൺ, നമ്മുടെ നാളികേരപ്പാലിലുള്ള പ്രോൺ ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കുക്കിനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന നമ്മുടെ മുട്ടക്കറി കേരള സ്റ്റൈല്, അതൊക്കെ സാമ്പാർ വളരെ ഇഷ്ടമാണ്. ഞാൻ ഇഡ്ലിയും ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാൻ വെജിറ്റേറിയൻ കുക്കിംഗിൽ ഇപ്പൊ മൂപ്പര് അങ്ങനെ എന്താ പറയാ എല്ലാതരം ക്യൂസീനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ബംഗാളി ക്യൂസീൻ മാത്രം ഇഷ്ടമുള്ള ആള് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് അല്ല, എസ്പെഷ്യലി മഹാരാഷ്ട്രൻ കുക്കിംഗ് മലയാളി കുക്കിംഗ് വെച്ച് നോക്കുമ്പോൾ കുറെ കൂടി ഈസിയർ ആണ്. മലയാളി കുക്കിംഗ് കുറെ കൂടി കോംപ്ലക്സ് ആണെന്ന് എനിക്ക് തോന്നിയിരിക്കണം. കാരണം തേങ്ങ അരക്കലും പരിപാടിയൊക്കെ കുറെ കൂടുതലാണ്. അതൊന്നും നോർത്ത് ഇന്ത്യൻ കുക്കിംഗിൽ ഇല്ല. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്രൻ കുക്കിംഗ് കുറെ കൂടി ഈസിയാണ്. പ്ലേ ബാക്ക് സിംഗിങ്ങിലും ഗായത്രിയുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ട്. പാട്ടുകൾ കേൾക്കുമ്പോൾ ഇത് പാടിയത് ഗായത്രിയാണെന്ന് നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ അറിയാം. പണ്ടത്തെ കാലത്ത് നമുക്ക് ഒരു ഒരു ഇറയില് ചിത്ര ചേച്ചി സുജാത ചേച്ചി ഒക്കെ തന്നെയാണ് പാടിയത്. അത് കഴിഞ്ഞിട്ടുള്ള യുവ ഗായകരിൽ കുറച്ച് പേരുടെയൊക്കെ വോയിസ് നമുക്ക് ഇത് പാടിയത് ശ്വേതയാണ്, ഇത് ഗായത്രിയാണ്, കുറച്ച് പാട്ട് അറിയുന്നവർക്ക് വിധു പ്രതാപാണ്, സുദീപ് പാടിയ പാട്ടാണ്, റിമി ടോമിയാണ്, ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ഒരു ഇപ്പോഴത്തെ സിംഗേഴ്സിന് വോയിസിന് ഒരു ഐഡന്റിറ്റി തീരെ കുറവാണ്. പക്ഷെ നല്ല പാട്ടുകൾ വരുന്നുണ്ട്. ചിലത് നമ്മളെ പാട്ടിന്റെ ഭംഗി കേട്ടിട്ട് അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തി ഇത് ആരാ പാടിയതെന്ന് അറിയണം. അപ്പോ പണ്ടത്തെ ഒരു ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനം പാടുന്നത് എന്ന് പറഞ്ഞ അതിന്റെ വരികൾ പറയുന്നത് എഴുതിയത് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആണ് എന്നത് എഴുതിയത് വയലാർ. അപ്പൊ നമുക്ക് ഓക്കെ ഇതാ പാട്ട്. ഇന്നിപ്പം അല്ലെങ്കിൽ പാടുന്നത് യേശുദാസ്. അപ്പൊ നമുക്കറിയാം പാടുന്നത് ഉദാസേട്ടന്റെ പാട്ടാണ്. ഇപ്പൊ നമുക്ക് ആ ഒരു എഫ് എമ്മിലെ ലിങ്ക് എന്ന് പറയുന്നത് 1 മിനിറ്റിലും പാടില്ല, 50 സെക്കൻഡ്സിൽ നിർത്തണം. അതിനിടയ്ക്ക് അവര് എന്ത് തരം ഒരു ലിറ്റ്മസ് ഇട്ട് പറയൂ. അപ്പൊ പിന്നെ പാടുന്ന ആൾക്കാരുടെ ക്രെഡിറ്റ്സ് ഒന്നും അവിടെ വരാറേ ഇല്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ ഒരു വോയിസ് ഐഡന്റിറ്റി നമുക്ക് എവിടുന്നും കിട്ടുന്നില്ല, പിന്നെ അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തിയൊക്കെ വരുമ്പോഴേക്കും നമ്മള് നമ്മുടേതായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, അത് മറന്നും പോകും. ക്വസ്റ്റ്യൻ ഒത്തിരി വളരെ വലുതായി തോന്നുന്നു, എന്നാലും എല്ലാ സൈഡും കവർ ചെയ്യുന്നു. എനിക്ക് ആ എന്താ പറയാ ഓൾ ഇന്ത്യ റേഡിയോ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ
അല്ല, ഞാൻ ആകാശവാണിയാണ് എന്റെ തട്ടകം. ഞാൻ തുടങ്ങിയത് ആകാശവാണിയിൽ നിന്നാണ്. ഓ, പക്ഷെ അത് വേറെയാണ്. ആകാശവാണി വാർത്തകൾ വായിക്കുന്ന അത് ആ രീതിയിലായിരുന്നു. പക്ഷെ ഇതിപ്പോ ഞാൻ അല്ല, പക്ഷെ സി ഒരുവിധം എനിക്ക് തോന്നുന്ന എല്ലാ സിംഗേഴ്സും ഇപ്പൊ നേരിടുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഇതാണ്. അതായത് പാടിക്കഴിഞ്ഞിട്ട് അക്നോളജ് ചെയ്യാതെ വരുമ്പോ ഉള്ളൊരു ഒരു എന്താ പറയാ, അത് ഇന്ത്യൻ പ്ലേ ബാക്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് ഒരു കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്. 10 അല്ല, അതിനെക്കാട്ടും അധികമായി. ഒരു 15 വർഷമായി ഈ ഡൗൺഫോൾ തുടങ്ങിയിട്ട്, അതായത് ആർട്ടിസ്റ്റുകളെ അക്നോളജ് ചെയ്യാണ്ടിരിക്കുക. അപ്പോ അങ്ങനെ വരുമ്പം എന്താ പറയാ, ഒരു 5ഓ 6ഓ 7ഓ സിനിമയിലൊന്നും പാടിയിട്ട് ഒരു കാര്യമില്ല. അതായത് അത്ര വലിയ ഒരു ബോഡി ഓഫ് വർക്ക് വേണം ഇപ്പൊ ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റാമ്പ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പാട്ടുകളുടെയും ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. 2 ആഴ്ച, അത് എന്തൊക്കെയും പുതിയ പാട്ട് വരും, അപ്പോഴേക്കും പലരും മറക്കും. അപ്പോഴേക്കും പിന്നെ പുതിയ ഹിറ്റിന് പിന്നാലെയുള്ള ഒരു റേസ് എന്നുള്ള മാതിരി ഒരു അവസ്ഥയാണ്. അപ്പോ അത് സി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി. അപ്പൊ നമ്മള് തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പല സിംഗേഴ്സും അറിയാം അവരെല്ലാവരും എന്താ പറയാ, ഇൻഡിപെൻഡന്റ് മ്യൂസിക്, ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഇൻഡസ്ട്രി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സിനിമയ്ക്ക് അപ്പുറത്തുമായിട്ട്. അതായത് വെസ്റ്റിലൊക്കെ കംപ്ലീറ്റ്ലി പാരലൽ മ്യൂസിക് ഇൻഡസ്ട്രി ഉണ്ട്, സിനിമയും മ്യൂസിക്കും തമ്മിൽ ബന്ധമില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഫേസ് ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എപ്പോഴും ആക്ടേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടർ ഓറിയന്റഡ് ഇൻഡസ്ട്രി ആയി മാറി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. നമുക്കിപ്പോ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ അതിന്റെ ഇടയിൽ അതിനെ ഫൈറ്റ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. അപ്പം എന്താ പറയാ, സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാനായിട്ട് ആസ് എ പ്ലേ ബാക്ക് സിംഗർ ഇപ്പോഴത്തെ കാലത്ത് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു, വളരെ ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എന്റെ ഒരു അഡ്വൈസ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ അഡ്വൈസ് ചെയ്യാൻ ആരുമല്ല. പക്ഷെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റൈല്, ഏതെങ്കിലും ഒരു ജോണറ സെലക്ട് ചെയ്യുക, നമുക്ക് പറ്റിയൊരു ജോണ്ട്ര. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തൈക്കുടം ബ്രിഡ്ജ് ഒരു ബാൻഡ് എന്നുള്ള രീതിയിൽ നാഷണൽ പ്രസൻസ് ഉള്ള ഒരു ബാൻഡാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ കഴിഞ്ഞ മാസം തന്നെ ജിംബീം ഒറിജിനൽസ് പറഞ്ഞിട്ട് ഒരു ഫുൾ ഇന്ത്യ എന്താ പറയാ, ഇന്റർനാഷണൽ കമ്പനി നടത്തിയ ഒരു ട്രിബ്യൂട്ട്സിന്റെ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാനും എന്റെ ഹസ്ബൻഡും സെന്റ് ആനയ്ക്ക് ട്രിബ്യൂട്ട് ചെയ്തു. എന്റെ ഹസ്ബൻഡിന്റെ വക സെന്റ് ആനയ്ക്കുള്ള ട്രിബ്യൂട്ട് ആയിരുന്നു. അമ്മാരി ഹരിഹരൻ സർ, കൊളോണിയൽ കസിൻസ് ആണ് ഈഗിൾസിന് ട്രിബ്യൂട്ട് ചെയ്തത്, ഉഷ ഉത്തുബ്ജി ബീറ്റിൽസ്. അപ്പൊ ഈ ഫുൾ നാഷണൽ ആർട്ടിസ്റ്റുകളുടെ ഇടയില് ആകെ ഒരു ലോക്കൽ റെപ്രസെന്റേഷൻ തൈക്കുടം ബ്രിഡ്ജിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓൾ ഓവർ ഇന്ത്യ. പക്ഷെ തൈക്കുടം അത് അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ഒരു, അപ്പൊ ഒരു ബാൻഡായിട്ട് നീങ്ങുക, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറച്ച് കൊളാബറേഷൻസ് ചെയ്യുക. അവര് വളരെ സ്മാർട്ടായിട്ട് ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളായിട്ടുള്ള മാർക്കോ മിനിമന്റെ ഒപ്പം ഒക്കെ അവര് കൊളാബറേറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ യു ഹാവ് ടു തിങ്ക് ബിഗ്. അതായത് എന്റെ ലൈഫ് എന്ന് പറയുന്ന പ്ലേ ബാക്കിൽ ഒതുങ്ങി നിൽക്കരുത്. ഐ ഹാവ് ടു തിങ്ക് ബിഗ്, ഐ ഹാവ് ടു ബി നാഷണൽ, ഐ ഹാവ് ടു ബി ഇന്റർനാഷണൽ. അതായാലും ആയില്ലെങ്കിലും പ്രശ്നമില്ല, അറ്റ്ലീസ്റ്റ് ആ ഒരു ട്രയൽ നടത്തണം. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സ്റ്റാമ്പ്, എന്റേതായിട്ടുള്ള മ്യൂസിക് പ്രൊഡക്ഷൻസ് ചെയ്യാൻ പറ്റണം. അത് കേൾക്കാൻ ആരും തുടക്കത്തിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ എങ്ങനെയായാലും അതിന്റെ റിസൾട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ കിട്ടും, കിട്ടിയേയിരിക്കൂ. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഈ പ്ലേ ബാക്ക് അറിയാലോ, എനിക്ക് അങ്ങനെ ഒരു പ്രൊളിഫിക് പ്ലേ ബാക്ക് കരിയർ ഒന്നുമില്ല. ഞാൻ മലയാളത്തിൽ ഒരുപാട് പാട്ടുകളൊന്നും പാടിയിട്ടില്ല, നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ പ്ലേ ബാക്ക് മാത്രം ആലോചിച്ച് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പക്ഷെ ഞാൻ ഒരു ഗസൽ സിംഗർ ആവില്ലായിരുന്നു. അതായത് ഈ ഗാനമേളകളുടെ ഇടയിലും ഞാൻ ബോംബെയിൽ പോയി പഠിച്ചു, ബാംഗ്ലൂർ പോയി പഠിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ജഷ്നെ രേഖ്ത, ജാവേദ് അഖ്തറിന്റെ ഒപ്പം ഞാൻ പാടി ഡൽഹിയിൽ. ജാവേദ് അഖ്തർ, ഷബാനാജി കഴിഞ്ഞ നെക്സ്റ്റ് എൻ്റെ ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ അങ്ങനെ നാഷണൽ പ്ലാറ്റ്ഫോംസിന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്തു. സിമ്പിൾ, ഞാനിത് ബോസ്റ്റ് ചെയ്യൊന്നുമല്ല, ഞാൻ അതിനുവേണ്ടി ആ ഒരു ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ടൈം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അതിന് റിട്ടേൺസ് കിട്ടണമെന്നില്ല, പക്ഷെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ അതിനുള്ള റിട്ടേൺസ് കിട്ടിയിരിക്കും. അപ്പൊ അത് മാത്രമേ എനിക്ക് ഈ പ്ലേ ബാക്കിന് മാത്രം പിന്നാലെ പോകുന്ന മ്യൂസിഷ്യൻസ് സിംഗേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്. അത് മാത്രം വിചാരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കാലം കഴിഞ്ഞാൽ ഡിസപ്പോയിന്റഡ് ആവും. കാരണം ഇപ്പോഴത്തെ ഒരു സൗണ്ട്സ്കേപ്പ് ഇൻഡസ്ട്രി എല്ലാം മാറി. അതാണ് പ്ലേ ബാക്ക് ഒരുപാട് പാടിയിട്ടില്ല എന്ന് പറഞ്ഞാലും ഗായത്രി പാടിയ പാട്ടുകളിൽ എനിക്ക് പെട്ടെന്ന് പ്രാഞ്ചിയേട്ടനിലെ പാട്ടാണ് ഓർമ്മ വരുന്നത്. അത് നമുക്ക് 2 വരി പാടിയിട്ട് അതിനെന്താ,
രഞ്ജിത്ത് സാറിന്റെ വളരെ എന്താ പറയാ തൃശ്ശൂർക്കാരൊക്കെ ഇപ്പോഴും എന്താ പറയാ നമുക്ക് വളരെ സന്തോഷമാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് ഒരു പ്രൈഡ് ഉണ്ട്, തൃശ്ശൂർ ഭയങ്കര എന്താ സംഭവമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ തൃശ്ശൂർ പൂരം നമുക്ക് നമ്മുടെ ഡയലക്റ്റ് ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് പ്രൈഡ് ഉണ്ട്. അപ്പൊ ഞാനൊരു പ്രോപ്പർ തൃശ്ശൂർക്കാരിയാണ്, എന്റെ അച്ഛനും അമ്മയും തൃശ്ശൂർ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ തൃശ്ശൂർ ഓറിയന്റഡ് സിനിമയിലെ പാടാൻ വിളിച്ചപ്പോ ഒരുപാട് സന്തോഷം തോന്നി. കിനാവിലെ രണ്ട് വരികൾ പാടാം. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ. ഭാഷയെ കുറിച്ച് പറയുമ്പോ ഗായത്രി പക്ഷെ ഹിന്ദുട്ടാന്നൊന്നും പറയാറില്ലല്ലോ. അതൊക്കെ പറയാറുണ്ട്, അതൊക്കെ എന്റെ വീട്ടിലാണ്. വീട്ടിൽ പോകുമ്പോ അറിയാതെ ആ ഒരു ഇത് വരും അല്ലേ? അത് അത് എന്തായാലും അനിയനും അമ്മയൊക്കെ കൂടി സംസാരിക്കുമ്പം അതൊക്കെ വരും. പക്ഷെ നമ്മളിപ്പോ ടിവിയിലൊക്കെ വരുമ്പോ കുറച്ചുകൂടി റിഫൈൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ആവാനുള്ള ഒരു ശ്രമം നടത്തും നമ്മൾ. പക്ഷെ അതെല്ലാം മറന്നപ്പോ നമ്മള് വീട്ടിലെത്തി രണ്ടു മിനിറ്റ് ഞാൻ തൃശ്ശൂർ ഭാഷയിൽ തിരിച്ചു ചോദിക്കാം, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ തിരിച്ച് ഞാൻ എന്നെ കൊണ്ട് പറ്റണ പാലക്കാടാണ് എന്റെ ജനനമെങ്കിലും തൃശ്ശൂരും പാലക്കാടും അടുത്തടുത്താണല്ലോ, കുറച്ചൊക്കെ എനിക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. എന്തുട്ടൊക്കെ എന്തുട്ടത്ര വൈകിയേ ഈ ഗഡിക്ക് പറഞ്ഞൊന്നും മനസ്സിലാവില്ല. എന്തുട്ടൊക്കെ ഇത് എത്ര നേരെ ഞങ്ങള് കാത്തിരിക്കണം എന്ന വിചാരം. വെറുതെ ഗുണ്ടടിക്കണ്ട കേട്ടോ, എന്തുട്ടത് എന്റെ കുറ്റൊന്നല്ല കേട്ടോ, ഗുണ്ടടിക്കണ്ട കേട്ടോ. വൈകിയത് വൈകി മതി മതി, എനിക്ക് ബാക്കി മറുപടി പറയണെങ്കിൽ കുറച്ചുകൂടി ആലോചിക്കാം. ഇന്നസെന്റിന്റെ ഡയലോഗുകളൊക്കെ ആലോചിക്കേണ്ടി വരും. എക്സാക്ട്ലി പറയണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വേറൊരു എന്താ പറയാ. പക്ഷെ ഞങ്ങളെ ഇടയ്ക്ക് തമാശക്ക് സൗത്ത് ഇന്ത്യൻ ആക്സെന്റിലും സംസാരിക്കാറുണ്ട്, അതായത് തിരുവല്ല തിരുവനന്തപുരം. അതായത് അച്ഛനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് അച്ഛന് അറിയില്ലെങ്കിൽ, അച്ഛന് അറിയില്ല പക്ഷെ അത് റിവീൽ ചെയ്യാൻ അറിയാം പക്ഷെ അത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അച്ഛൻ പറയും അറിയത്തില്ല എന്ന് പറയും. അതിന്റെ അർത്ഥം അറിയാം പക്ഷെ പറയാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പം ഇടയ്ക്ക് ഞങ്ങള് തനി തിരുവനന്തപുരം ഭാഷയിലും സംസാരിക്കും, എന്തുവാ കൊച്ചേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് തീരെ തൃശ്ശൂരില്ല, അപ്പൊ നമ്മളത് കോമഡി മാരി ഇടയ്ക്ക് സംസാരിക്കും. തിരുവനന്തപുരത്ത് പക്ഷെ എന്തുവാ കൊച്ചേ ഇല്ല കേട്ടോ, എന്തുവാ കൊച്ചേ ഇല്ല. അത് തിരുവല്ല ഭാഗത്താണ്, മധ്യ തിരുവിതാംകൂറിലാണ് അത് കൂടുതൽ. തിരുവനന്തപുരത്ത് കുറച്ചുകൂടി ചില സ്ഥലങ്ങളിൽ എന്തരെന്ന് പറഞ്ഞു ചോദിക്കും, ചില സ്ഥലങ്ങൾ ഡിഫറെന്റ് ആണത്. അറിയാം അറിയാം. ആ പക്ഷെ നമ്മള് പൊതുവെ സൗത്ത് ഉള്ളൊരു കാറ്റഗറി. ഗായത്രി സമയം പോയതേ അറിഞ്ഞില്ല, മ്യൂസിക്കൽ ആയിരുന്നു. Went well. Thank you so much, dear. Thank you so much. Thank you so much for having me. എല്ലാവർക്കും ഞാൻ ഒരുപാട് കേരളം മിസ് ചെയ്യുന്നുണ്ട്. എന്നെ ഈ ഇന്റർവ്യൂവിൽ ക്ഷണിച്ചതിൽ ഒരുപാട് താങ്ക്സ്. ഹോപ്പ്ഫുള്ളി എനിക്ക് വേഗം ട്രാവൽ ചെയ്യാൻ പറ്റും നാട്ടിലേക്ക്. ഈ ലോക്ക്ഡൌണും എന്താ പറയാ കൊറോണ സിറ്റുവേഷനൊക്കെ മാറി എല്ലാവരും വേഗം വാക്സിനേറ്റഡ് ആവട്ടെ. ലൈവ് ഷോസ് എത്രയും വേഗം കേരളത്തിൽ വീണ്ടും തുറന്ന് നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ വീണ്ടും തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഞാനും ഹോപ്പ്ഫുള്ളി ഐ കൻ കം ആൻഡ് വിസിറ്റ് കേരള വെരി സൂൺ. താങ്ക് യു ഗായത്രി. ബൈ. യാ ബൈ ബൈ ബൈ.